ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് അപ്പൊ അശു, നമ്മളിന്ന് എവിടെ പോണേ? പോവാൻ. എന്തിനു പോവാ? അപ്പയുണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ ഏത് ഷോപ്പിങ്ങിന്റെ പാർട്ട് 2 ആണെട്ടോ. അശു പറഞ്ഞേ, അശു ഏതാണ്? 1, 2 ആണോ? 2. അപ്പൊ ഏത് ഷോപ്പിങ്ങിന്റെ ഒരു വീഡിയോ നമ്മള് പാർട്ട് 1 ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ടും എനിക്കും ആഫിക്കും ആഫിക്കത്ത് എടുത്തതാണ്. നമ്മള് ഇന്ന് എനിക്ക് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് പോവണ്ടോ? അന്ന് നമ്മളന്ന് വെസ്റ്റ്സൈഡ് പോയപ്പോ എടുത്തത് ഓർമ്മയില്ല? ഷർട്ടും പാന്റൊക്കെ. എന്തായാലും ഇന്ന് നമ്മള് എനിക്ക് കുറച്ച് സൽവാർ നോക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമ്മള് മെയിൻ ആയിട്ടും ഫസ്റ്റ് പോകുന്നത് ഇവിടെ അല്ലേ, കോഴിക്കോട് കോയങ്കോ ബസാറിലാണ്. കോയങ്കോ ബസാർ, പിന്നെ അവിടുത്തെ SM സ്ട്രീറ്റ്, ആ ഒരു ഏരിയക്കാണ് നമ്മള് പോകുന്നത്. കാരണം ലേഡീസിന്റെ ഒക്കെ കൂടുതലും അവിടെ പോയിട്ട് ഇതിന് പർച്ചേസ് ചെയ്താണ് ഒരു വൈബ് ഉള്ളത് അല്ലേ. ശരിക്കും പറഞ്ഞാല് തെരുവ് പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നത് അതൊരു വൈബ് തന്നെ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് കൊറോണ ആയിട്ട് അങ്ങനെ ഷോപ്പ് ചെയ്യാനോ അതിന് പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ കൊറോണ ആയാലും മറ്റത് എന്തായിരുന്നു, ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് നമുക്കിന് പ്രഗ്നന്റ് ആയി, അത് കഴിഞ്ഞിട്ട് ആയിഷ ആയപ്പോ എല്ലാം. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പൊ എന്താ, ആ വിശേഷങ്ങളാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതില് കാണിക്കാൻ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും മീന് ഫുള്ളായിട്ട് കാണുന്നത്. നല്ല ഭംഗിണ്ടല്ലേ ആ വൈറ്റ് ഒക്കെ. നമ്മള് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ആട്ടോ പോയത്. പൊതുവെ ഈ എന്താ പറയാ, റമദാനൊക്കെ പകുതി ആകുമ്പോഴേക്ക് തന്നെ കോയങ്കോലാണെങ്കിൽ SM-ലാണെങ്കിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പൊ ആ തിരക്കൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ പോയത്. പക്ഷെ അങ്ങനെ പൊതുവെ ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സമയത്ത് കണ്ടില്ല, നല്ല മഴ വരാന്നുള്ളൊരു കോളായിരുന്നു. ഇടിയും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കോയങ്കോല് ഒരുപാട് ഷോപ്പുകളുണ്ട് ലേഡീസിൻ്റെ. ഒരുവിധം എല്ലാ ഷോപ്പിലും ഡിസ്പ്ലേ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ. ഒരു ഷോപ്പിലെ കളക്ഷൻ തന്നെയായിരിക്കും ഏകദേശം മറ്റേ ഷോപ്പിലുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് കോസ്റ്റ്യൂംസ് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലാണ്. പക്ഷേ അവിടെ നിന്ന് ആരുണ്ടായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് ഒരുപാട് ചുരിദാറൊക്കെ നോക്കാൻ പറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിൽ ഏതെങ്കിലും ഒരു സൽവാർ അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിലോട്ട് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയായിരുന്നു കേട്ടോ. ആൾ കുറേ സംഭവങ്ങൾ നമ്മൾ കാണിച്ചെന്ന്. ഇതൊക്കെ നല്ലതാണ്, വീട് നമ്മൾ ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷേ നല്ല മെറ്റീരിയലുള്ള ഒരുപാട് ചുരിദാർ കാണിച്ചു തന്നായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ദുപ്പട്ടയാണെങ്കിൽ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആയിരുന്നു. ഇതിൻ്റെ പല കളർ ചേഞ്ചസ് അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് വരുന്നത് ഒരു 3000 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. 3000 അല്ല, അതിനൊക്കെ 3200 അങ്ങനെ എന്തോ ആയിരുന്നു. ഈ ഒരു ഇപ്പം കണ്ടില്ലേ ഈ ഒരു പാകിസ്ഥാനി ടച്ച് വരുന്ന ഈ ഒരു സൽവാറിന് ഉണ്ടായിരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതിൻ്റെ പിങ്ക് ഉണ്ടായിരുന്നു, ഇത് ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൽവാറും ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റും വരുന്നുണ്ട്, നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. ഇപ്പം വരുന്ന ഈ ഒരു പാറ്റേൺ ഒക്കെ അടിപൊളിയായിരുന്നു.
പണ്ടല്ല ഐശു കളിക്കുന്ന കളിയുണ്ടല്ലേ. പിന്നെ പൊതുവേ നമുക്കങ്ങനെ ഒറ്റ ഷോപ്പ് പോയാൽ എനിക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അവിടെ കാണിച്ചു തന്നെ ഒരുവിധം വൈറ്റാണെങ്കിലും ഓഫ് വൈറ്റാണെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച് ഒന്നിൽ മാത്രം പോയിട്ട് പെട്ടെന്ന് എടുത്തു പോകുന്ന രസമല്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഷോപ്പിലൊക്കെ കയറിയിട്ട് കുറച്ചുകൂടെ കണ്ടിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് പിന്നെ വെയർ ഹൗസോ ആ അങ്ങനെന്തോ ആണ് പേരിട്ടോ, അത് തൊട്ടടുത്തുള്ള മറ്റൊരു ഷോപ്പിലാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കിയത് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ്. ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടില്ല, ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ കാരിയിലുണ്ട്, പിന്നെ ചന്തേരിയിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുള്ള ഒരുപാടുണ്ട്. വൈറ്റ് വൈറ്റ് മാത്രമല്ല കേട്ടോ, ഞാനിത് വൈറ്റ് നോക്കുന്നതുകൊണ്ടാണ് വൈറ്റ് മാത്രം കാണിക്കുന്നത്. അല്ലാതെ ഒരുപാട് പേസ്റ്റൽ കളേഴ്സ് ഉള്ളതും അല്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയത്തൊക്കെ പോവാണെങ്കിൽ വലിയ തിരക്കില്ല, നമുക്ക് ഇഷ്ടമുള്ളത് പോയിട്ട് ഇങ്ങനെ നോക്കാൻ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അവസാനം ഞാനൊരു സൽവാർ എടുത്തത് ഇപ്പോൾ ഈ കണ്ട ഈ സെയിം ഷോപ്പ് തന്നെയാണ് കേട്ടോ. കറങ്ങി തിരിഞ്ഞ് അവസാനം ആ ഷോപ്പിൽ തന്നെ വന്ന് അവിടെ നിന്ന് നമ്മളൊരു സാധാരണ ഒരു കോട്ടൺ വൈറ്റ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് സൽവാർ നമ്മളെടുത്ത് അങ്ങനെ സൽവാർ ഇട്ടിനി അതിലേക്ക് എനിക്കൊരു ഇയറിങ്സും മേടിക്കണം, പിന്നെ ചെരുപ്പൊക്കെ കിട്ടും വണ്ടി. നമ്മൾ എസ് എമ്മിലേക്ക് ഇറങ്ങിയ കേട്ടോ. എസ് എമ്മിൽ രാത്രി കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ എസ് എം സ്ട്രീറ്റിലൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണം, ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം ഇവിടെ എസ് എമ്മിൽ പിന്നെ ഞാൻ എസ് എം പോയിട്ട് എടുക്കുകയാണെങ്കിൽ അധികം കാശ് വെച്ചിട്ട് എടുക്കില്ല, പാർട്ടി വെയർ അങ്ങനെ എടുക്കില്ല. അപ്പം നമ്മളിനി ചെരുപ്പ് വെക്കാൻ വേണ്ടി പോവുകയാണ്. ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതോ ഒരു ഷോപ്പിലുണ്ട് കയറി, ഇത് പേരൊന്നും അറിയില്ല. കാരണം അവരിങ്ങനെ വിളിച്ച് പറയല്ലോ 200-250 നല്ല ചെരുപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. ഇവിടെയും ഒരുപാട് ജുട്ടീസ് ഉണ്ട്, ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ. എസ് എം എൽ പോയിട്ട് നമ്മൾ നല്ലൊരു സെർച്ചിങ് നടത്തുവാണെങ്കിൽ നമുക്ക് അടിപൊളി ചെരുപ്പൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും. ഞാൻ ഈ ഒരു മസ്റ്റാഡി യെല്ലോ ഈ ഒരു ചെരുപ്പ് എടുത്തത് ഇതിന് 250 ആണ്. ഈ ഒരു കളർ എവിടെ കണ്ടാലും ഞാൻ വീഴും, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നോർമലൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ചെരുപ്പായിരുന്നു കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതെ, എസ് എമ്മിലെയൊക്കെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കൊരു ഇയറിങ്സ് മേടിക്കണം, അതെനിക്ക് അവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള അഡ്രസ് മാളിലെ ഒരു ഫാൻസിയിലെ കട പോകുന്ന ഷീസോ എന്ന് പറഞ്ഞുള്ള ഒരു ഫാൻസിയിലാണ് പോയത്. അവിടെ നിന്നാണ് എനിക്ക് ആ ചുരിദാറിന് ഏകദേശം ഒരു മാച്ചായിട്ടുള്ള ഒരു ഇയറിങ്സൊക്കെ കിട്ടി. ഐശുവിന് പിന്നെ എന്നെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ് അവൾക്ക് ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ, ഇങ്ങനത്തെ ഷോപ്പ് പോയിട്ട് ഓരോന്ന് എടുക്കാനും നോക്കാനൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇയറിങ്സൊക്കെ മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പോയത് എജ്ജു മാർട്ടിലേക്ക് കേട്ടോ. ഐശുവിന് ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എജ്ജു മാർട്ട് കേട്ടോ. അവിടെ പോയാൽ അങ്ങനത്തെ ഇപ്പോൾ ഷാംപൂ സോപ്പാണെങ്കിലും അവളുടെ കുറച്ച് ആക്സസറീസ് ആണെങ്കിലും പിന്നെ ഹെയർ ബാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ അധികം ഹെയർ ബാൻഡൊക്കെ എടുക്കൽ. പിന്നെ ചെരുപ്പൊക്കെ കിട്ടും, ചെരുപ്പുണ്ട്, ലേഡീസിന് ഷൂ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എജ്ജു മാർട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഷൂ ഞങ്ങൾക്ക് ഉണ്ടാക്കും നല്ല ഇഷ്ടമായിട്ടോ. ഇതൊരു യെല്ലോ അല്ല, യെല്ലോ അല്ലെങ്കിൽ നിയോൺ അങ്ങനത്തെ ഒരു കളറായിട്ട് ഏകദേശം. പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല, 22 ആണ്. ആവശ്യം നമ്മൾ 23-24 ഒക്കെ ആണ് പൊതുവേ എടുക്കൽ. എന്നോട് കുറേ പേര് ചോദിക്കുന്നതാണ് അവർക്കുള്ള സാൻഡൽസും ഷൂവൊക്കെ ആയിരുന്നു എടുക്കൽ. നാട്ടിൽ നിന്നൊക്കെ തന്നെ എടുക്കൽ, പിന്നെ പുറത്ത് ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കും. പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും ഷോപ്പ് കയറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാണുമ്പോൾ എടുക്കും, അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു ഷോപ്പൊന്നുമില്ല. ഈ ഒരു ഷൂവിന് റേറ്റ് വരുന്നത് 799 ആണ്. ഈ സെയിം ഷൂ നമ്മൾ എസ് എം കണ്ടിരുന്നു, പക്ഷേ അവിടെ അവർ പറഞ്ഞത് 950 ആണ്. അപ്പോൾ കുറച്ച് കൂടുതലല്ലേ. അപ്പോൾ സൈസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അതല്ല ബ്ലേസറിലേക്ക് നല്ല ഭംഗിണ്ടാവും. അത് വെച്ചു അശ്വതൊന്ന് വെക്കേ, ഇതൊന്ന് വെച്ചേ. മമ്മ നോക്കട്ടെ, മമ്മ നോക്കട്ടെ.
നമ്മൾ മെയിനായിട്ട് ചുമട്ടിൽ വന്നു തന്നെ ഐശുവിന് വാട്ടർ ബോട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമ്മൾ കുട്ടികൾക്കുള്ള വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോട്ടിൽസ് വാങ്ങിയാലും ഒക്കെ അവൾ ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കും, വലിയ ആയുസ്സുണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയതാ, ഇതല്ല രസമുണ്ടല്ലേ യൂണിക്കോണിൻ്റെ ഒരു സംഭവം. ഈ ഒരു ബോട്ടിൽ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് ജ്യൂസ് ബോട്ടിലാട്ടോ, നമുക്കത് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നല്ല, ഞാനെപ്പോഴും സ്ട്രോ ഉള്ള ടൈപ്പ് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന ബോട്ടിൽസാണ് അധികം നോക്കൽ. അല്ലെങ്കിൽ അവളെ കൈ കൊടുത്താൽ അവൾ കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പിന്നെ എയറാണ്. പിന്നെ ജുമാട്ടിൽ വന്നവർക്കറിയാം, അവിടെ ഒരുപാട് നല്ല നല്ല ഭംഗിൽ കുട്ടി കുട്ടി സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇനി ഐശുവുള്ള കുറച്ച് സോപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ മേടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഐശുവിന് ഉപയോഗിച്ചിരുന്ന ബാത്തിങ് സോപ്പ് എന്ന് പറയുന്നത് ഹിമാലയ അല്ലെങ്കിൽ സബാമട്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെറ്റാഫിലിൻ്റെ ഒരു സെക്ഷൻ കണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സോപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കണ്ടില്ല ഇവിടെ കുട്ടികളുടെ പോപ്പീസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്, കിഡ്സിൻ്റെ സെക്ഷനും ഡ്രസ്സൊക്കെ കിട്ടും. പിന്നെ എടുത്തത് വെറ്റ് വൈപ്സ് ആണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു സംഭവമാണ് വെറ്റ് വൈപ്സ്, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാം കിട്ടുട്ടോ. പിന്നെ നമ്മൾ നോക്കിയത് ഐശുവിന് ടൂത്ത് പേസ്റ്റ് ആയിരുന്നു. അപ്പോൾ 2 വയസ്സാവാനായി. അപ്പോൾ ഇതുവരെ ഞാൻ ഫിംഗർ ബ്രഷ് വെച്ചിട്ടാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി പേസ്റ്റൊക്കെ വെച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ മാമാർത്തിൻ്റെ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതല്ല ഞാനെടുത്തത്. ഞാനെടുത്തത് മീമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആട്ടോ എടുത്തത്. അപ്പോൾ ഇനി അത് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് നോക്കണം. ഐശുവിൻ്റെ ഹെയർ ബാൻഡ്സ് ഹെയർ ക്ലിപ്സൊക്കെ എവിടുന്ന് അധികം എടുക്കലെന്ന് ഒരുപാട് പേര് ചോദിക്കലുണ്ട്. ഇതാ അധികവും ഞാൻ എടുക്കൽ എജുമാറ്റുന്ന കേട്ടോ. ഇവിടെ സ്കാർലറ്റിൻ്റെ പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട്. നമുക്കിവിടെ വെറൈറ്റി ഓഫ് ഹെഡ് ബാൻഡ്സ് ഹെഡ് ബോൾസ് പിന്നെ ബൺസ് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് ഞാൻ അധികം എടുക്കൽ. ചെറിയ കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ്സും ഉണ്ട്, പിന്നെ വലിയവർക്കുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ല നല്ല നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ഉണ്ട്, മോതിരങ്ങൾ പിന്നെ ആക്സറീസ് അങ്ങനത്തെ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഒരു കുടക്കയിൽ നമുക്ക് ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ അധികം ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കൽ ഇവിടുന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈദ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെത് കിട്ടി. ഐശുവിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഞാൻ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവൾക്ക് എടുക്കാണ്ട് ആഫിക്ക് എടുക്കാണ്ട് പിന്നെ കുറച്ച് ചില്ലറ ചില്ലറിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാണ്ട് ഇൻഷാല്ലാ അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നേക്ക് വരും. ബൈ ബൈ.